Hello everyone, welcome to my YouTube channel once again, Hollywood Mallu Media. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ പ്ലേസ് പാർട്ട് ടു എന്ന സിനിമയെക്കുറിച്ചിട്ടാണ്. നമ്മൾക്കറിയാം ഇതിൻ്റെ ആദ്യ ഭാഗം 2018 പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ ഈ പടം കാണുന്ന പ്രേക്ഷകരെ എല്ലാവരെയും തന്നെ തൊഴിൽ അടിപ്പിച്ചെന്ന് തന്നെ പറയണം. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു എൻഗേജിംഗ് ആയി കൊണ്ടുപോകാൻ ഈ പടത്തിന് ത്രൂ ഔട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആദ്യ ഭാഗത്തിന് മികച്ചൊരു വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഏതൊരു പടത്തിൻ്റെ സീക്വൽ പാർട്ട് ചിലപ്പോൾ പാർട്ട് വണ്ണിൻ്റെ അത്രമേ നല്ലതാവണമെന്നില്ല. മേ ബി ഒരു തട്ടിക്കൂട്ടായിട്ട് നമ്മൾ എന്തോരം സീക്വൽ പാർട്ട് കണ്ടിട്ടുണ്ട്. ബട്ട് ജോൺ ക്രാസിൻസ്കി സംവിധാനം ചെയ്ത ഈ സീക്വൽ പാർട്ട് ആദ്യ ഭാഗത്തേക്കാൾ മികച്ചൊരു പടമാണെന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ആദ്യ ഭാഗത്ത് കണ്ട നായികയായ എമിലി ബ്ലണ്ട്, തൻ്റെ മകളായ മില്ലിസൺ സൈമൺസും നോഹ ജൂപ്പ് എന്ന മോൻ്റെ പേര് ജോണ നോഹ ജൂപ്പ് എന്നാണ്. പിന്നെ ഒരു ചെറിയ കൈക്കുഞ്ഞുമുണ്ട്. പിന്നെ രണ്ട് പുതിയ മീൻ നടന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരാൾ നമ്മൾ പീക്കി ബ്ലൈൻഡറിൽ എന്ന സീരീസിൽ കണ്ട സില്ലിയാൻ മർഫിയും പിന്നെ ബ്ലഡ് ഡയമണ്ട് നെവർ ബാക്ക് ഡൗൺ എന്ന സൂപ്പർ ഹിറ്റ് മൂവിയിൽ കണ്ട ഡിജിമോൻ ഹോൺസോവ് ആണ്. പിന്നെ ഈ സംവിധായകൻ തന്നെ ചെറിയൊരു റോളിൽ വരുന്നുണ്ട്, തുടക്കം നമുക്ക് കാണാൻ കഴിയും. സോ നമുക്ക് പോലിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടത്തുള്ള ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ പ്ലോട്ട് പറയുകയാണെങ്കിൽ, ആദ്യ ഭാഗത്തോടും 100% നീതി പുലർത്തുന്ന ഒരു രണ്ടാം ഭാഗം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഈ മോൺസ്റ്റർ അറ്റാക്ക് എപ്പോഴുണ്ടായി എന്ന് കാണിച്ച് തരുന്ന സീക്വൻസ് കൊണ്ടാണ് ഈ സെക്കൻഡ് പാർട്ടിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ കാണാൻ കഴിയുന്നത്. കൈക്കുഞ്ഞുങ്ങായി നീങ്ങുന്ന എമിലി ബ്ലണ്ടിൻ്റെയും മറ്റ് രണ്ട് കുട്ടികളുടെയും കഥാപാത്രങ്ങൾ സർവൈവ് ചെയ്യാനായി മുൻപോട്ട് നീങ്ങുന്നതും അവരെ സഹായിക്കാനായി സിലിയ മർഫി എമ്മറ്റ് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് എന്ന കഥാപാത്രം എത്തുന്നതും ഒക്കെയാണ് ഈ പടത്തിൻ്റെ കഥ. ആക്ച്വലി ഇതൊരു ഡ്രാമ ഹൊറർ സയൻസ് ഫിക്ഷൻ ത്രില്ലറിൽ വരുന്ന ഒരു പടമാണ്. സോ ആദ്യത്തെ ഭാഗത്തിനെ ഈ സീക്വൽ പാർട്ടും വളരെ മികച്ച രീതിയിൽ എടുത്തിട്ടുള്ളതാണ്. പിന്നെ കാണുന്ന പ്രേക്ഷകനെ പിടിച്ചിരുത്താനും അതിൽ ഒരുപാട് മോൺസ്റ്റേഴ്സിൻ്റെ സീൻസൊക്കെ കൊണ്ടുവരാനും കംപ്ലീറ്റ്ലി നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ഗ്രിപ്പിംഗ് ആക്കിക്കൊണ്ട് ഈ പടം ത്രൂ ഔട്ട് പോകുന്നുണ്ട്. പിന്നെ ആദ്യ ഭാഗത്തിൽ നമ്മൾ ആ കഥാപാത്രങ്ങളെ അവരുടെ ആ വീടും ആ ഒരു ഫാമും മാത്രമേ ലൊക്കേഷൻ ആയിട്ട് കാണാൻ കഴിയുന്നുള്ളെങ്കിലും ഇതിലെ വളരെയേറെ വ്യത്യസ്തമായ ഒരുപാട് സ്ഥലത്തിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ ബാക്കിയുള്ള ആളുകൾ എവിടെയാണ്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ മോൺസ്റ്റർ അറ്റാക്ക് ഉണ്ടായതെന്ന് എക്സ്പ്ലെയിൻഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഈ പടത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പുതിയ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ, അവരെ വേണ്ട സമയത്ത് വേണ്ട സീൻസിൽ മാത്രമാണ് അഭിനയിപ്പിച്ചിരിക്കുന്നത്. ക്ലിയറായിട്ട് പറഞ്ഞാൽ, അവരെ വെറുതെ വാരി വിളിച്ച് പടത്തിൽ കൊണ്ടുവന്ന് രണ്ട് ഡയലോഗും കൊടുത്ത് പറഞ്ഞുവിടുന്ന അതുപോലത്തെ ഒരു രീതിയല്ല ഈ പടത്തിലുള്ളത്. തികച്ചും ഈ പടത്തിൽ പുതുമുഖങ്ങൾ വളരെയേറെ ഫിറ്റ് ആൻഡ് കംഫർട്ടബിളായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇത് ആദ്യ പാർട്ടിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ആക്ഷൻ പാക്ക്ഡ് മൂവിയാണെന്ന് പറയാം. ആദ്യ പാർട്ടിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ഹൊറർ മൂഡാണെങ്കിൽ, ഈ സീക്വൽ പാർട്ടിൽ ത്രില്ലർ പ്ലസ് ഗ്രിപ്പിംഗ് ആണ് ത്രൂ ഔട്ട് കാണാൻ കഴിയുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് ജമ്പിങ് സ്കേഴ്സ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ കാണുന്ന പ്രേക്ഷകനെ പിടിച്ചെടുത്താൻ ഇവർക്ക് കഴിയുന്നുണ്ട്. ഇനി നമുക്ക് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവിലേക്ക് വരാം. സോ ഫസ്റ്റ് പോസിറ്റീവ് ത്രില്ലിങ് എലമെൻറ്റ്സ് തന്നെയാണ്. ആദ്യ പാർട്ടിനേക്കാൾ ത്രില്ലിങ് എലമെൻറ്റ്സ് നമ്മൾക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ജോൺ ക്രനിസ്കി എന്ന ഡയറക്ടറുടെ ഡയറക്ഷൻ ഗംഭീരം തന്നെയെന്ന് പറയണം. പിന്നെ ഈ പടത്തിലെ കളറിംഗ് സൂപ്പർബ് എന്ന് തന്നെ പറയണം. അവരുടെ സർവൈവർ ചെയ്യുന്നതും അവർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഹൈഡ് ആൻഡ് സീക്ക് ചെയ്തു പോകുന്നതും അപ്പോൾ ഉള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിംഗ്, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് സൂപ്പർബ്. പിന്നെ ബീജംസ്, ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ദ സൗണ്ട് ഡിസൈൻസ്, ആ ക്രിയേച്ചർ വരുമ്പോൾ ബീജംസ് ഒക്കെ വേറെ ലെവൽ തന്നെയാണ്. പിന്നെ കരിയില ചവിട്ടുമ്പോൾ ഉള്ള സൗണ്ടൊക്കെ പക്കയായിട്ട് കേട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പടം ആസ്വദിക്കണമെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് തന്നെ കാണാം കേട്ടോ. കൂടുതൽ നന്നായിട്ട് സൗണ്ടൊക്കെ നമുക്ക് എടുത്ത് കേൾക്കാൻ പറ്റും.
പിന്നെ ഈ പടത്തിലെ കഥാപാത്രങ്ങളുടെ ആക്ടിങ് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അത് നായികയായ എമിലി ബ്രണ്ട് ആയാലും ആ കുട്ടികളായാലും ഈവൻ ആ പുതിയ ക്യാരക്ടേഴ്സ് ആയാൽ കൂടെ വളരെ നന്നായിട്ടുണ്ട്. ഇതിലെ ഇമോഷണൽസ് എടുത്തു പറയേണ്ടതാണ്. ഈ പടത്തിൽ അധികം ഡയലോഗ്സ് ഇല്ല ആദ്യ ഭാഗത്തെ പോലെ, അതുകൊണ്ട് അവരുടെ ഇമോഷൻ സീൻസ് പക്കയായിട്ട് എടുത്തു കാണിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇത് 1.5 മണിക്കൂറെന്ത് ഈ പടമുള്ളൂ, അപ്പോൾ അധികം അതുകൊണ്ട് ഇതിലൊരു ഒരു ലാഗും എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. ഇനി ഒരേ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഈ പടം ഇറങ്ങിയപ്പോൾ എനിക്ക് തിയേറ്ററിൽ തന്നെ പോയി എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് നടന്നില്ല, പാൻഡമിക് ആയിപ്പോയില്ലേ. സോ ഞാൻ ഈ പടത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് 7.8/10 ആണ്. ഇതിൻ്റെ തേർഡ് പാർട്ട് വരാനിരിക്കുന്നുണ്ട്, അത് ഇതിലും മികച്ചതാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക. കണ്ടവരാണെങ്കിൽ എങ്ങനെ ഈ പടം ഉണ്ടെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ഇനി കാണാത്തവർക്ക് ഈ പടം ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്, തീർച്ചയായും കണ്ടു നോക്കുക. മസ്റ്റ് വാച്ചിങ് ആണ്, ഡോണ്ട് മിസ് ഇറ്റ്, മസ്റ്റ് വാച്ച്. ഓക്കെ, സോ പുതിയ ഒരു പടമായിട്ട് വരും വരയ്ക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.